നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്കിൽ വാട്സപ്പിന്റെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ എങ്ങനെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് വാട്സപ്പിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. വാട്സപ്പിലൂടെയുള്ള പ്രൊമോഷനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോജീസ് മാക്സിമം ലെവലിൽ തന്നെ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഒരു തമ്പ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ലീഡർ ഒരു കാര്യം ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വോയിസ് ഇടുന്ന സമയത്ത് അതിനൊരു സ്മൈൽ ചെയ്യുന്നൊരു ഇമോജി, അല്ലെങ്കിൽ ഒരു തമ്പിന്റെ ഇമോജി, രണ്ട് ഫയറിന്റെ ഇമോജി, ആ രീതിയിൽ മാത്രം കൊടുത്തിട്ട് പോകുന്ന ഒരു കോൺവെർസേഷനോട് പൊതുവെ ഇനിയുള്ള കാലഘട്ടത്തിൽ അതിനൊരു വാല്യൂ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വോയിസിനാണ് എന്നുള്ളതാണ് കാര്യം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പല ആളുകളും ചോദിക്കുന്ന സമയത്ത്, പല ലീഡേഴ്സ് ചോദിക്കുന്ന സമയത്ത് വാട്സപ്പിൽ, നമ്മൾ കൃത്യമായിട്ട് വോയിസ് അയച്ച് തന്നെ നമ്മുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് അറിയിക്കേണ്ടത് അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോജീസ് മാക്സിമം ലെവലിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വോയിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വോയിസ് ക്ലിപ്പുകൾ ആയിരിക്കണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നമ്മൾ മാക്സിമം തന്നെ ഷെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റിന് കൂടെ നോർമൽ ടൈപ്പ് ഓഫ് ഇമോജീസ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വീഡിയോ. അതായത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത്, ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പ്രൊമോഷനെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിന് യൂസ് ചെയ്യേണ്ട കാര്യത്തിൽ വീഡിയോ ക്രിയേഷന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും വീഡിയോ ക്രിയേഷന് പ്രാധാന്യമുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമ്മളുടെ ടീമിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ആളുകളിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പിലൂടെ ഇടുക എന്ന് പറയുമ്പോൾ, സെൽഫി വീഡിയോ ആയിക്കോട്ടെ, അത് കുറച്ച് നല്ല രീതിയിൽ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിക്കോട്ടെ, ഡോണ്ട് വറി, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ വാല്യൂ ആളുകൾ കൊടുക്കും, കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ടീമിന് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് വോയിസ്, വീഡിയോ, ടെക്സ്റ്റ് വിത്ത് ഇമോജി എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ പ്രൊമോഷൻ പോകേണ്ടത് എന്നുള്ളതാണ്. ഇമോജി മാത്രമായിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ടോ ആൻസറിന്റെ ഭാഗമായിട്ടോ വാട്സപ്പിൽ കീപ്പ് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റു ചില കാര്യങ്ങളേക്കും കൂടെ കടക്കാം. ഒന്നാമത്തെ കാര്യമാണ് ബ്രോഡ്കാസ്റ്റ്. നമ്മൾ പ്ലാൻ കൊടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് കറണ്ട് ആയിട്ട് കമ്പനിയുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ അവരെ ഒന്ന് ചാറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് റെഗുലറായിട്ട് കമ്പനിയുടെ അപ്ഡേഷനെ കുറിച്ചിട്ട് അയച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ആളുകളുടെയും നമ്പർ സേവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് സ്റ്റാറ്റസ് എന്നുള്ളത്. നമ്മളുടെ സ്റ്റാറ്റസ്, അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. അതായത് നമ്മൾ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ട് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ടിലേക്ക് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ത്രൂ വളരെ നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലോജിക്സ് എന്താണ്, നമ്മുടെ ബിസിനസിന്റെ വിഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മുടെ സ്റ്റാറ്റസിലൂടെ മനസ്സിലാവും. നമ്മളെന്ന് പറയുന്ന വ്യക്തിന്റെ സ്വഭാവം പോലും നമ്മുടെ സ്റ്റാറ്റസിലൂടെ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ സ്റ്റാറ്റസുകൾ നല്ല നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ബിസിനസ് എൻക്വയറീസ് ലഭിക്കുന്നതായിരിക്കും. ആ സ്റ്റാറ്റസിനെ നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണം, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും കൂടെ കൊടുക്കും. അടുത്തൊരു കാര്യമാണ് വെൽക്കം പോസ്റ്റർ. നമ്മുടെ ടീമിലേക്ക് ഒരു പുതിയൊരു വ്യക്തി കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു ലീഡർഷിപ്പിന് എന്തെങ്കിലും ഒരു കോൺടെസ്റ്റ് നടക്കുന്ന സമയത്ത് അതിനാസ്പദമായിട്ടുള്ള രീതിയിൽ പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യുക, അത് ഗ്രൂപ്പിലേക്ക് പബ്ലിഷ് ചെയ്യുക, അതിന്റെ കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ വോയിസ് കാര്യങ്ങളൊക്കെ അയക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടീമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ആളുകളൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. നമ്മുടെ ടീമിൽ നമ്മുടെ ബൈനറി ട്രീയിലോ, അല്ലെങ്കിൽ സൺഫ്ലോർ ട്രീയിലോ, അല്ലെങ്കിൽ മാട്രിക്സ് ട്രീയിലോ, എങ്ങനെ ആയിക്കോട്ടെ, അതിനിടയിൽ പ്ലേസ്മെന്റ് വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ വരുന്ന പ്ലേസ്മെന്റുകളിൽ വരുന്ന ആളുകൾക്ക് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടി അവരൊന്ന് വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു വോയിസ്, വെൽക്കം പോസ്റ്റേഴ്സ് ഒക്കെ ഇടുക, അത് വാട്സപ്പിലൂടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ വരുന്ന ആളുകൾക്ക് ഒരു എനർജിയാണ്, ഒരു മോട്ടിവേഷൻ ആണ്. എന്നാൽ പിന്നെ ഇത്ര അധികം ആളുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ടീമിലേക്ക്, നമ്മുടെ കമ്പനിയിലേക്ക് എന്നുള്ളത് അറിയുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഇൻഡയറക്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരും അല്ലെ, അവർക്ക് ഒരു കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് വിത്ത് വോയിസ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് വാട്സപ്പ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്നത്, പ്ലാൻ കൊടുക്കുന്നത്, പ്ലാൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള സിറ്റുവേഷൻസ്, ഇത്ര പ്ലാൻ കവർ ചെയ്ത കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പോസ്റ്റേഴ്സ്, ഫോട്ടോസ്, അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ അത്, ലീഡേഴ്സ് പ്ലാൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോ, നമ്മൾ നമ്മുടെ ടീം വളരെ കൃത്യമായിട്ട് പ്ലാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ, അല്ലെങ്കിൽ അവരുടെ വോയിസുകൾ, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് അതും ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. സെൽഫായിട്ടുള്ള രീതിയിൽ ഒരു മോട്ടിവേഷൻ കിട്ടാനും അത് ഉപകരിക്കുന്നുണ്ടാവും. അപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എന്റെ ടീമിൽ ഇത്രയും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ടീമിൽ ഇത്ര വർക്ക് എടുക്കുന്നുണ്ട്, അപ്പൊ എനിക്കും അതേപോലെ വർക്ക് എടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്കിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാട്സപ്പിലെ ഒരു നെറ്റ്വർക്കിന്റെ ഉപയോഗമായിട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് വാട്സപ്പ്. വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്ന, ഒരു പേയ്മെന്റ് പോലും കൊടുക്കാതെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനും ഒരു പ്രൊമോഷൻ ടൂളാണ് വാട്സപ്പ്. നമ്മൾക്ക് അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു സെൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.